കൂടികൾ കുടിശ്ശികയായതോടെ സർക്കാരിന്റെ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയിൽ നിന്ന് സ്വകാര്യ ആശുപത്രികൾ പിൻവാങ്ങുന്നു. 400 കോടി രൂപയിലധികമാണ് സ്വകാര്യ ആശുപത്രികൾക്ക് സർക്കാരിൽ നിന്ന് കിട്ടാനുള്ളത്. 150 സ്വകാര്യ ആശുപത്രികൾ ഇതിനകം തന്നെ പദ്ധതിയിൽ നിന്ന് പിന്മാറി. സംസ്ഥാനത്ത് 400 സ്വകാര്യ ആശുപത്രികളാണ് കാരുണ്യ ഇൻഷുറൻസ് പദ്ധതിയുമായി സഹകരിച്ചിരുന്നത്. രോഗി ആശുപത്രി വിട്ട് 15 ദിവസത്തിനകം സർക്കാർ പണം കൈമാറണമെന്നതാണ് വ്യവസ്ഥ. വൈകുന്ന ഓരോ ദിവസത്തിനും പലിശയും നൽകണം. എന്നാൽ മാസങ്ങളായി പണം കുടിശ്ശികയാണ്. മലപ്പുറം ജില്ലയിൽ മാത്രം 100 കോടി രൂപയോളം സ്വകാര്യ ആശുപത്രികൾക്ക് കിട്ടാനുണ്ട്. ഇടത്തരം ആശുപത്രികളിൽ ഭൂരിഭാഗവും ഇതിനകം തന്നെ പദ്ധതിയിൽ നിന്നും പിന്മാറി. കുടിശ്ശിക കൊടുത്തു തീർത്തില്ലെങ്കിൽ മറ്റ് സ്വകാര്യ ആശുപത്രികളും പദ്ധതിയിൽ നിന്നും ഒഴിവാകും. നിർധനരായ രോഗികളെയാണ് ഇത് പ്രതികൂലമായി ബാധിക്കുക. ഒന്നിടെ വിട്ട് ഡയാലിസിസ് ചെയ്യുന്ന രോഗികളൊക്കെ അവരുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഈ ആശുപത്രിയിൽ വരികയും ഒരു ഫ്രീ ഓഫ് കോസ്റ്റിൽ അവർ ട്രീറ്റ്മെൻറ്റ് എടുത്ത് മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഇതൊരു പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇത് നിർത്തിക്കഴിഞ്ഞാൽ ഈ രോഗികളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രയാസങ്ങളും, സാധാരണക്കാരായ രോഗികളെ സംബന്ധിച്ചിടത്തോളം ഒരു ഫ്രീ ഓഫ് ട്രീറ്റ്മെൻറ്റ് കിട്ടണമെങ്കിൽ, സൗജന്യമായൊരു ചികിത്സ അവർക്ക് കിട്ടണമെങ്കിൽ ഇന്ന് ഈ കാസ്പ് നിലനിർത്തി കൊണ്ടുപോകാൻ മാത്രമേ കഴിയുള്ളൂ. ഒക്ടോബർ മാസത്തിൽ സംസ്ഥാന ഹെൽത്ത് ഏജൻസിയുമായി നടത്തിയ ചർച്ചയിൽ കുടിശ്ശിക തുക ഉടൻ നൽകുമെന്നായിരുന്നു വാഗ്ദാനം. 2 പിന്നിട്ടെങ്കിലും നാമമാത്രമായ തുകയാണ് ലഭിച്ചിരിക്കുന്നത്. ഇനി കുടിശ്ശിക തുക കിട്ടാതെ മുന്നോട്ട് പോകാനാവില്ലെന്നാണ് ആശുപത്രി മാനേജ്മെന്റുകൾ പറയുന്നത്. കേന്ദ്ര സഹായം കിട്ടാത്തതും പദ്ധതി ഗുണഭോക്താക്കളുടെ എണ്ണം കൂടിയതുമൊക്കെ പ്രതിസന്ധിക്ക് കാരണമാകുന്നുണ്ടെന്നാണ് സർക്കാർ നൽകുന്ന വിശദീകരണം. ഏഷ്യാനെറ്റ് ന്യൂസ്, മലപ്പുറം.